എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പീച്ചിങ്ങ പീച്ചിങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പീച്ചിങ്ങ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാന്ന് വച്ചാൽ അത്ര വളരെ എളുപ്പമാണ് അധികം വളങ്ങളൊന്നും നമുക്ക് വേണ്ട അതുപോലെ വലിയ കീടാക്രമണങ്ങളൊന്നും അധികം ഇല്ലാത്ത ഒരു പച്ചക്കറിയാണ് പീച്ചിങ്ങ അപ്പോൾ അത് വളർത്താനും എളുപ്പമാണ് ഇതിന്റെ ആരോഗ്യ ഗുണത്തെ കുറിച്ച് പക്ഷെ നമുക്ക് എല്ലാവർക്കും അത്ര ധാരണ ഉണ്ടാവില്ല അപ്പൊ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ഈ പീച്ചിങ്ങുള്ളതെന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പണ്ടുകാലത്തൊക്കെ നമ്മുടെ പറമ്പില് മരങ്ങളിൽ വെറുതെ വളർന്നിരുന്നൊരു വള്ളിച്ചെടിയായിരുന്നു പീച്ചിങ്ങ അപ്പൊ ഈ പീച്ചിങ്ങ കൊണക്കി എടുത്തിട്ട് കുളിക്കുമ്പോൾ നമ്മൾ ദേഹത്ത് തേക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ പീച്ചിങ്ങ തോരൻ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നു കാലം മാറിയതോടെ നമ്മൾ ഈ വിളകളെ ഒന്നും വേണ്ടാതായി ഇപ്പോൾ നമ്മൾ പീച്ചിങ്ങയുടെ ഗുണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി അപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ നമ്മളിത് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു അപ്പോൾ പടവലങ്ങയോട് സാമ്യമുള്ള അങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് ഈ പീച്ചിങ്ങ അപ്പോൾ നമ്മളിത് അടുക്കളത്തോട്ടങ്ങളിൽ കൃഷി ചെയ്ത് തുടങ്ങി അപ്പൊ അതെങ്ങനെയൊക്കെയാണ് നടണേ എങ്ങനെയൊക്കെയാണ് മുളപ്പിക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം വിത്ത് നടലും മുളപ്പിക്കലും എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ നല്ല ഇന്ന വിത്തുകൾ നഴ്സറിയിൽ പോയി വാങ്ങാം വാങ്ങിച്ചിട്ട് ചകിരിച്ചോറ് മണല് അല്ലെങ്കിൽ ചാണകപ്പൊടി മിശ്രിതം ഈ ചകിരിച്ചോറ് മണല് ചാണകപ്പൊടി ചേർത്താ ഒരു മിശ്രിതം ഉണ്ടെങ്കിൽ അതിൽ അല്ലെങ്കിൽ വെറുതെ ചകിരിച്ചോറിലായാലും കുഴപ്പമില്ല നമ്മൾ വിത്ത് പാകാം അപ്പൊ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ സുഡോമോണ സ്ലായനിയിൽ ഇട്ട് വെക്കുന്നത് നല്ലതാണ് സുഡോമോണ സ്ലൈനിയിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ അത് കുഴിച്ചിടുക അപ്പൊ നാലോ അഞ്ചോ ഇലകൾ വന്ന് കഴിഞ്ഞാൽ തൈകള് നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാം അപ്പൊ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുന്നതിന് മുമ്പായിട്ട് മണ്ണ് മണ്ണ് കുമ്മായം എന്നിവ ഒരു ഒരാഴ്ചയോളം നമ്മൾ അത് മിക്സ് ചെയ്തിട്ടാൽ നല്ലതാണ് അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്രോ ബാഗിൽ നടുന്നതിന് മുമ്പായിട്ട് ചകിരിച്ചോറ് ഉണക്ക ചാണകം വേപ്പ് പിണ്ണാക്ക് എല്ലുപൊടി എന്നിവയുടെ മിശ്രിതം ആ മിശ്രിതത്തിൽ അത് ഗ്രോ ബാഗിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഫിൽ ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് നടുക അങ്ങനെ ഇതിന് തൈ നട്ട് അതിന് നന കൊടുക്കണം അങ്ങനെ ചെടി വേര് പിടിപ്പിച്ച് കഴിയുമ്പോൾ പച്ച ചാണകം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാണിതിന് ഈ പീച്ചിങ്ങ വള്ളി വീശി വന്ന് വന്ന് തുടങ്ങിയാൽ അത് പന്തലിട്ട് കൊടുക്കണം അപ്പോൾ ഏതെങ്കിലും ഒരു മരത്തിലേക്ക് പടർത്തി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ടെറസിലായാലും നമുക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്ത് നമുക്കത് ഏഹ് പന്തൽ ഇട്ട് മുകളിൽ ടെറസിന്റെ മുകളിൽ പന്തലിട്ട് നമുക്ക് ഇത് വളർത്താം പന്തലിലേക്ക് കയറാൻ തുടങ്ങിയാൽ ഇതിന് പൂക്കൾ വന്നു തുടങ്ങും അങ്ങനെ പൂ കായ്കൾ വന്നു തുടങ്ങും അപ്പോൾ ഈ സമയത്ത് പൂക്കളും കായ്കളൊക്കെ വന്ന് തുടങ്ങണ സമയത്ത് കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ചാണകം ഇവ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം അത് നമ്മൾ കുറച്ച് ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിനൊഴിച്ചു കൊടുത്ത് ഇറക്കി ഒഴിച്ചു കൊടുത്താല് പെട്ടെന്ന് കായ്ക്കുകയും ചെടി നല്ല ആരോഗ്യത്തോടെ തന്നെ വളരുകയും ചെയ്യും പറയത്തക്ക കീടപാതകളൊന്നും അങ്ങനെ വരാറില്ല ഇലകളെയും പൂക്കളെയും ആക്രമിക്കാൻ എത്തുന്ന കീടങ്ങളെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കീടങ്ങളെ ഇല്ലാതാക്കാം പീച്ചിങ്ങ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് പീച്ചിങ്ങുണ്ട് പീച്ചിങ്ങ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രമേഹത്തെ നിയന്ത്രിക്കാനായിട്ട് പീച്ചിങ്ങ കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് നമുക്ക് പീച്ചിങ്ങയ കഴിക്കാം അതായത് തോരനുണ്ടാക്കി കഴിക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് പീച്ചിങ്ങയെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാം അത് പ്രമേഹത്തെ വളരെയധികം നിയന്ത്രിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നുണ്ട് പീച്ചിങ്ങ അത് പീച്ചിങ്ങയിൽ അടങ്ങിയിട്ടുള്ള സെല്ലുലോസിൻ്റെ പ്രവർത്തനം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പിന്നെ നമ്മളുടെ മുടി നിരയ്ക്കുന്നതിനൊക്കെ തടയിനുണ്ട് പീച്ചിങ് അതായത് പീച്ചിങ് ചെറുതായിട്ട് അരിയാം അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് തേച്ചാൽ അകാല നിര അതുപോലെ മുടി കൊഴിച്ചിൽ ഇതൊക്കെ മാറും എന്നാണ് പറയുന്നത് അപ്പോൾ കൂടാതെ മുടിയുടെ നമ്മുടെ വേരുകളെ ബലമുള്ളതാക്കാനും ഈ പീച്ചിങ്ങെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം പീച്ചിങ്ങ ചെറുതായിട്ട് അരിയുക എന്നിട്ട് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകാലനിരയും മുടി കൊഴിച്ചലും മാറും മുടിക്ക് മുടിയുടെ വേരുകൾക്ക് നല്ല ശക്തി കിട്ടുകയും ചെയ്യും പിന്നെ ചർമ്മരോഗങ്ങളെ ചെറുക്കുന്നു നമ്മളുടെ ചർമ്മ രോഗങ്ങളെ ചെറുക്കുന്നതിൽ പീച്ചിങ്ങയ്ക്ക് അതിയായ പങ്കുണ്ട് അതായത് നമ്മുടെ തൊക്കിലുണ്ടാകുന്ന പല രോഗങ്ങളും പീച്ചിങ്ങക്ക് പരിഹരിക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത് അപ്പം പീച്ചിങ്ങ നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കണം പിന്നെ നമ്മുടെ രക്തം ശുദ്ധീകരണം നടത്താനായിട്ട് പീച്ചിങ്ങയ്ക്ക് കഴിവുണ്ട് അപ്പോൾ പീച്ചിങ്ങ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക രോഗി സംരക്ഷണത്തിന് മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും പീച്ചിങ്ങ വളരെ പങ്കുവഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ് പീച്ചിങ്ങ അപ്പോൾ പീച്ചിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉഷ്ണം കുറക്കുകയാണ് നമ്മുടെ അപ്പോൾ പീച്ചിങ്ങയുടെ ഇലയും പീച്ചിങ്ങയും ധാരാളം ഔഷധഗുണങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചിലവർക്ക് ഭയങ്കര ഉഷ്ണമായിരിക്കും ആ ഉഷ്ണത്തിൻ്റെ ഉഷ്ണപരിഹാരത്തിന് പീച്ചിങ്ങയും പീച്ചിങ്ങയുടെ ഇലയും വളരെ ഉപയോഗപ്പെടുന്നു അപ്പോൾ പീച്ചിങ്ങ നല്ലൊരു നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു പച്ചക്കറിയാണ് പീച്ചിങ്ങ പിന്നെ പീച്ചിങ്ങ നമ്മളുടെ തടി കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് നിറയെ നാരുകള ഈ പീച്ചിങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് ശരീരത്തിലെ നമ്മുടെ കലോറി എരിച്ചു കളയുകയും നമ്മുടെ ശരീരഭാഗം കുറ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പീച്ചിങ്ങ കഴിക്കുന്നത് അൾസറിനെ പ്രതിരോധിക്കും അത് ശരീരത്തെ തണുപ്പിക്കും അതുപോലെ തന്നെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം നൽകുകയും ചെയ്യും അപ്പോൾ പീച്ചിങ്ങ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പച്ചക്കറിയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും പീച്ചിങ്ങ വളരെ ആവശ്യഘടകമാണ് അപ്പോൾ പീച്ചിങ്ങ എല്ലാവരും കഴിക്കുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മളുടെ വീടുകളിൽ നട്ടു വളർത്തുക വിഷമില്ലാത്ത പീച്ചിങ്ങ ജ്യൂസ് അടിച്ചൊക്കെ കുടിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു